ഉണ്ടാവുക. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ആണ് പോകുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ. ചൈന കൂടുതൽ ഹെലികോപ്റ്ററുകൾ മേഖലയിൽ എത്തിച്ചതിനെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കാനുള്ള തീരുമാനം. അതേസമയം വിഷയം പ്രതിപക്ഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായുള്ള വിവരമാണ്. അനുസലയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അനുസല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും എടുക്കുന്ന നിർണായകമായ നീക്കങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അത് ആദ്യം ഒന്ന് പറയാമോ? ഫിറോസ്, ഇതിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ചൈന പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് എം പി മനീഷ് തിവാരി നൽകിയ അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്യാനുള്ള അവസരം നിഷേധിച്ചതിനെ തുടർന്ന് ലോക്സഭയിൽ നിന്ന് കോൺഗ്രസ് എം പിമാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നലെയും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ വിശദീകരണം ശരിയല്ല, വ്യക്തമായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ഇരുസഭകളും പ്രക്ഷുബ്ധമാവുകയും പ്രതിപക്ഷം ഇരുസഭകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചൈന ഇന്ത്യ അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ, ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോഴും അതീവ ജാഗ്രത തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ മേഖലയിൽ ഈ ആഴ്ച ഇന്ത്യ വ്യോമസേനയുടെ സൈനിക പരിശീലനം നടത്തും. ഈ സൈനിക പരിശീലനം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്ന് ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും, ഇന്ത്യ ചൈന പ്രശ്നം നിലനിൽക്കുന്നതിനാൽ വളരെ വിപുലീകരിച്ച ഇന്ത്യയുടെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സൈനിക പരിശീലനം തന്നെയായിരിക്കും അവിടെ അരങ്ങേറുക. ഇതിനെ തുടർന്ന് ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ സൈനിക സന്നാഹവും ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ നിരീക്ഷണത്തിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളും സൈനികരെയും ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ചൈന കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് എത്തിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അരുണാചലൽ മേഖലയിലും ദെപ്സാങ്ങിലുമാണ് ചൈനീസ് സാന്നിധ്യം ഏറ്റവും കൂടിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. യഥാർത്ഥ നിയന്ത്രണ രേഖകളിൽ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ചൈനയുടെ പ്രകോപനം ഉണ്ടാകാം എന്നൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നതെന്നാണ് നയതന്ത്ര വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കമാൻഡർ തലത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഈ അടുത്ത ഇടയാണ്, ചില ആഴ്ചകൾക്ക് മുൻപാണ് ഉത്തരാഖണ്ഡിലെ ഹൗളിയിൽ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം നടന്നത്. അത് ചൈനയെ പ്രകോപിപ്പിച്ചിരുന്നു. ചൈന അതുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ബോധപൂർവം തന്നെ വളരെ പ്ലാൻഡായി ഈ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കുക എന്ന് ചൈന ലക്ഷ്യം വെക്കുന്നു. അവരുടെ പ്രകോപനം അവരറിയിക്കുന്നു, അവരുടെ അതൃപ്തി അറിയിക്കുന്നു. ആ നിലയ്ക്ക് കൂടി കാണണോ? തീർച്ചയായും കാണാവുന്നതാണ്. ഇന്ത്യ ചൈന സംഘർഷത്തിൽ അമേരിക്ക തന്നെ ഇപ്പോൾ നേരിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പെന്റഗൺ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിതിന് പ്രധാന കാരണമായി പറയുന്നത്, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും സൈനിക നിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാന കാരണമായിട്ട് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നതും ഇതാണ്. ഇന്തോ പസഫിക് മേഖലയിലെ യു എസ് സഖ്യകക്ഷികൾക്കും പങ്കാളികൾക്കും എതിരായിട്ടുള്ള ചൈനയുടെ പ്രകോപനം വർദ്ധിച്ചു വരികയാണ് എന്നതാണ് നമ്മളിതിൽ എടുത്തു പറയേണ്ട കാര്യം. 2020 ശേഷം ഇപ്പോഴാണ് നയതന്ത്ര തലത്തിലുള്ള 16 ചർച്ചകൾ ഇന്ത്യ ചൈന നടത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം 17 ഒരു നയതന്ത്ര തലത്തിലുള്ള ചർച്ച നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഇനി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. പെന്റഗൺ വാർത്താകാര്യ സെക്രട്ടറി പാറ്റ് റൈഡറാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പങ്കാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധത അമേരിക്കയ്ക്ക് ഉണ്ടെന്നും പാറ്റ് റൈഡർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2020 ഗാൽവൺ സംഭവത്തിന് ശേഷം 31 തവണയാണ് ചൈന ഇത്തരത്തിൽ അതിർത്തി ലംഘിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉടലെടുക്കുന്നത്. ഫിറോസ്, അതെ, മനസ്സിലായി. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം എടുക്കുന്നൊരു നിലപാട് എന്താണ്? സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, കേന്ദ്ര പ്രതിരോധ വകുപ്പ് ഏത് തരത്തിൽ ഇടപെടണമെന്നാണ്, എന്ത് കാര്യം വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്? പ്രതിപക്ഷം പറയുന്നത് ഇന്നലെ ഈ പ്രശ്നത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനീഷ് തിവാരി തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച ആ മേഖലയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ സഭ പ്രക്ഷുബ്ധമാവുകയും ഇരു സഭകളിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദിനം പ്രതി വഷളായിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നും അതിർത്തിയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും ആണ് വ്യക്തം സ്ഥിതി എന്താണ് എന്നതിലുമാണ് വ്യക്തത ലഭിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ചൈന അതുകൂടാതെ തന്നെ ഇന്ന് മനീഷ് തിവാരിക്ക് പുറമെ ചൈനയുമുള്ള അതിർത്തി സംഘർഷത്തിനിടയിലും ഇന്ത്യ ചൈനീസ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് വർദ്ധിച്ചു എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ എം പി തന്നെയായ ഗൗരവ് ഗൊഗോയും ലോക്സഭയിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് ലോക്സഭയിൽ എടുത്തിട്ടില്ല. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഇന്ന് ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങി പോവുകയും ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തമാണ് അൻസില, കാര്യങ്ങൾ വ്യക്തമാണ്. പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ ആവശ്യപ്പെടുന്നു.